പതിനാറ് ദിവസം അടിച്ചേൽപ്പിച്ച ജയിൽവാസം അവസാനിപ്പിച്ച് നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ ഇരമ്പിക്കയറുന്ന ഇടിമുഴക്കം കണക്കിയുള്ള മുദ്രാവാക്യങ്ങളുടെ ആരവത്തോടുകൂടി ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളനവേദിയിലേക്ക് എത്തിച്ചേരും. ഇന്നത്തെ ദിവസം തിരുവനന്തപുരം മുതൽ ഈ കോഴിക്കോട് വരെ അദ്ദേഹം കടന്നു വന്നിടത്തൊക്കെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിയ ഈ സമരത്തോട് മനസ്സുകൊണ്ട് ഐക്യപ്പെടുന്ന ആയിരക്കണക്കിന് മലയാളികളുടെയും സ്വീകരണമേറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. പി കെ ഫിറോസിനോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിന്റെ 28 പ്രവർത്തകന്മാർക്കും പിണറായി വിജയന്റെ ജയിലിൽ രണ്ടാഴ്ച ചിലവഴിക്കേണ്ടി വന്നത് ഈ കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെന്റിനെതിരെ കേരളത്തിലെ ജനങ്ങളാകെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ചോദ്യങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി മുഴുവൻ മലയാളികൾക്കും വേണ്ടി ആവേശത്തോടെ മുഷ്ടി ചുരുട്ടി ചോദിച്ചതിന്റെ പേരിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഇപ്പോ ഇന്നത്തെ കേരളത്തിന്റെ ഒരു യുവജന രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തങ്ങളുടെ സമര ചരിത്രത്തെക്കുറിച്ച് തങ്ങളുയർത്തിയ മുദ്രാവാക്യങ്ങളെ കുറിച്ചൊക്കെ ആവേശം കൊള്ളാറുള്ളവരുടെ ഇളമുറക്കാർ ടൂറിസ്റ്റ് ആയുർവേദ റിസോർട്ടുകളിൽ റിസോർട്ട് വിപ്ലവകാരികളായി 37 ലക്ഷം രൂപ ചെലവഴിച്ച് സുഖവാസം അനുഭവിക്കുന്ന കാലത്താണ് ഈ കേരളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്റെ ഇടമുള്ള യൗവനമന്യം വന്നു പോയിട്ടില്ല എന്ന് വിളിച്ചുപറഞ്ഞുകൊണ്ട് ഈ കേരളത്തിന്റെ തെരുവുകളിൽ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ആവേശത്തോടെ യൂത്ത് ലീഗ് ആ സമരം ഏറ്റെടുത്തത്. നമ്മുടെ പ്രവർത്തകന്മാർ ജയിലിലടക്കുമ്പോ മുസ്ലിം യൂത്ത് ലീഗിന് ഒരു കാര്യം അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. യൂത്ത് ലീഗിന്റെ 28 പ്രവർത്തകന്മാർ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് നമ്മുടെ ആ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നമ്മൾ ഏതെങ്കിലും നിലക്ക് ഒരു അതിക്രമവും പ്രവർത്തിച്ചിട്ടില്ല. യൂത്ത് ലീഗ് ഉയർത്തിയ ചോദ്യങ്ങൾ മുഴുവൻ ആ സമരത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളാകെയും ഈ കേരളത്തിൽ മലയാളികളുടെ മനസ്സിൽ മുഴങ്ങുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മുടെ പ്രവർത്തകന്മാർ ജയിലിൽ കിടക്കുന്ന ആ ദിവസങ്ങളിലാണ് കേരളത്തിന്റെ ബജറ്റ് ഈ ഗവൺമെന്റ് അവതരിപ്പിച്ചത്. ഒരുപക്ഷെ കേരളത്തിന്റെ ബജറ്റ് ഈ ഗവൺമെന്റ് അവതരിപ്പിച്ചതിന് ശേഷം കേരളത്തിന്റെ തെരുവുകളിൽ ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാകുന്ന ജനരോഷം നമ്മള് കണക്ക് കൂട്ടുന്നതിനും അപ്പുറത്താണ്. പെട്രോളിനും ഡീസലിനും നേരത്തെ നരേന്ദ്രമോദി അടിച്ചേൽപ്പിച്ച നികുതി ഭാരം താങ്ങാനാകാതെ രാജ്യത്തെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോ ആ വിലക്കയറ്റത്തിൽ നിന്ന് ഒരു ഇളവ് കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള കേരളത്തിലെ സംസ്ഥാന സർക്കാർ രാജ്യത്ത് ബി ജെ പി നടപ്പാക്കുന്ന നയങ്ങൾക്കെതിരെ ഞങ്ങൾ ഇടതുപക്ഷ ബദലാണ് നടപ്പിലാക്കുന്നതെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന പിണറായി ഗവൺമെന്റ് അവരുടെ ബജറ്റിൽ 2 രൂപ പെട്രോളിന് 2 രൂപ ഡീസലിന് അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കാൻ പിണറായി തീരുമാനിക്കുമ്പോ ഈ കേരളത്തിന്റെ മനസാക്ഷിക്ക് മനസ്സിലാവും. യൂത്ത് ലീഗ് തിരുവനന്തപുരത്ത് ഉയർത്തിയ 1-ാമത്തെ മുദ്രാവാക്യം ഈ ബജറ്റ് അവതരിക്കുന്നതിന് മുൻപ് ജനുവരി മാസം 18-ാം തീയതി യൂത്ത് ലീഗിന്റെ സേവ് കേരള മാർച്ചിൽ ഞങ്ങൾ മുഴക്കിയ 1-ാമത്തെ മുദ്രാവാക്യം അത് വിലക്കയറ്റത്തിനെതിരെയായിരുന്നു. ഇപ്പോഴോ അത്തരമൊരു സമരം ഉണ്ടായതിന് ശേഷവും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ജയിലിൽ കിടക്കുമ്പോഴും ഇവർ പെട്രോളിനും ഡീസലിനും നികുതി കുറയ്ക്കുകയല്ല, 19 രൂപ കേന്ദ്ര സർക്കാർ നികുതി ഈടാക്കുമ്പോ പെട്രോളിന് 25 രൂപയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന നികുതി. രണ്ടുപേരും മത്സരിക്കാണ്. ആ മത്സരയോട്ടത്തിൽ തൽക്കാലം നരേന്ദ്രമോദിക്ക് മുൻപിൽ പിണറായി വിജയൻ വന്നിരിക്കുന്നു. പെട്രോളിന് 19 രൂപ നരേന്ദ്രമോദി ചാർജ് ചെയ്യുമ്പോ 25 രൂപ പിണറായി വിജയന്റെ വക. ഇത് പറഞ്ഞവരാണ്, ഇത് ചോദിച്ചവരാണ് ഈ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായപ്പോ ആശ്വാസമാകുന്നതിന് പകരം നരേന്ദ്രമോദിയോട് മത്സരിച്ച് ജനങ്ങളെ ദ്രോഹിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വരുന്നു എന്ന സത്യം തുറത്തു പറഞ്ഞതിനാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് അഡ്വക്കേറ്റ് പി കെ ഫിറോസിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഈ ചോദ്യങ്ങളെയാണ് ആ ജയിൽവാസത്തിലൂടെ ഇല്ലാതാക്കാമെന്ന് പിണറായി വിജയന്റെ പോലീസ്
അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് പ്രതീക്ഷിച്ചത്. ഒരു കാര്യം മുസ്ലിം യൂത്ത് ലീഗ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നത്തെ ദിവസം മുട്ടയും ചുരുട്ടി പ്രിയപ്പെട്ട നേതാവിന് അഭിവാദ്യം ചെയ്യാൻ അണിനിരുന്നവർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂട്ടത്തില് അവസാനത്തെ ആളെയും ജയിലിലടച്ചാൽ പോലും ഞങ്ങൾ മുഴക്കിയ മുദ്രാവാക്യങ്ങൾ കേരളം ഏറ്റെടുക്കും എന്നതാണ്. ഞങ്ങള് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല മുന്നോട്ട് വച്ചത്, യൂത്ത് ലീഗിന്റെ സമരം, ആ സമരം മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങളൊന്നും കേവലമായ രാഷ്ട്രീയം മാത്രമായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞ ഓരോ വിഷയങ്ങള്, ഇവിടുത്തെ സ്വജന പക്ഷപാതം, ഇവർ നടത്തുന്ന ധൂർത്ത് ഇപ്പൊ കണ്ടല്ലോ. എന്താണ് പി കെ ഫിറോസും യൂത്ത് ലീഗിന്റെ 28 പ്രവർത്തകന്മാരും ജയിലിൽ കിടക്കുന്ന ആ ദിവസങ്ങളിൽ തന്നെയാണ് സംസ്ഥാനത്തെ യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ചിന്ത ജെറോമിനെ കുറിച്ച് ഒരു വാർത്ത പുറത്തു വരുന്നത്. പണ്ടൊക്കെ ഇവരുടെ കവിതകൾ കേട്ടിട്ടുണ്ട്, നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും, കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്ക ജയിലിലാണോ എന്നാണ്. ഞങ്ങൾ ജയിലിൽ കിടന്നവരാണ്, ഞങ്ങൾ സമരം ചെയ്തവരാണ്, കേരളം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഞങ്ങൾ 1980 പഞ്ചാബിലെ ലൂധിയാനയുടെ മണ്ണിൽ പിറന്നു വീണ പുരോഗമന യുവജന സംഘടനയാണ്, ഞങ്ങൾ വിപ്ലവ സിംഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞവർ, അവരുടെ ഗവൺമെന്റ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കുടിവെള്ളത്തിൽ പോലും കൊള്ളക്കരം ചുമത്തുമ്പോ മുണ്ടുമുറുക്കി ഉടുക്കാൻ പറയുമ്പോ അവരുടെ യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ, അവരുടെ യുവജന സംഘടനയുടെ നേതാവ് ചികിത്സാർത്ഥം എന്ന് പറഞ്ഞിട്ട്, വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഒരു ദിവസം താമസിച്ച നക്ഷത്ര റിസോർട്ടിന്റെ വാടക 8,500 രൂപ എന്നാണ്. സഖാക്കളെ, DYFI-ക്കാരാ, ഈ കേരളത്തിലെ തെരുവുകളിൽ ജോലിയുടെ പ്രതീക്ഷയുമായി അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരന് അർഹതപ്പെട്ട തൊഴില്, പിണറായി വിജയന്റെ ഗവൺമെന്റ് തട്ടിയെടുത്ത് ഇവിടുത്തെ DYFI നേതാക്കന്മാരുടെ സഹധർമ്മിണികളുടെ കയ്യിൽ വച്ചുകൊടുക്കുമ്പോ നിങ്ങൾ നട്ടല് പണയം വെച്ച് പിണറായി വിജയന്റെ സിംഹാസനത്തിന് താഴെ വിനീത വിധേയത്വത്തിന്റെ ആലസത്തിലിരിക്കുമ്പോ ഈ രൂപത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തൊഴില് തട്ടിയെടുത്ത് സ്വന്തക്കാർക്ക് തീരെഴുതി കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞതിനാണ് അഡ്വക്കേറ്റ് പി കെ ഫിറോസിന് 14 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. റിസോർട്ടിൽ താമസിക്കുക, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുക, എന്നിട്ടോ റിസോർട്ടിൽ താമസിച്ചിട്ടാണ് ഇവർക്ക് വിപ്ലവം. ഞങ്ങൾക്ക് അഭിമാനമുണ്ടല്ലോ DYFI-ക്കാരാ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ കേരളത്തെ ഒരു ഗവൺമെന്റ് കൊള്ളയടിക്കുമ്പോ ഇവിടെ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തൊഴില് നിങ്ങൾ തട്ടിയെടുക്കുമ്പോ നിങ്ങൾ റിസോർട്ടിലായിരുന്നുവെന്ന്, ഞങ്ങൾ തടവറയിലായിരുന്നുവെന്ന്, നിങ്ങൾ റിസോർട്ടിൽ സുഖിക്കുകയായിരുന്നുവെന്ന്, ഞങ്ങളുടെ നേതാവ് ജയിലിൽ കിടക്കുകയായിരുന്നുവെന്ന് ഈ കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും, DYFI-ക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും യൂത്ത് ലീഗുകാരനും എല്ലാവരും, ചെറുപ്പക്കാർ അവരുടെ രാഷ്ട്രീയം മറന്ന് തിരിച്ചറിയും. ഈ കേരളത്തില് നിങ്ങൾ റിസോർട്ടിൽ കിടക്കുമ്പോ ലക്ഷങ്ങൾ പൊടിപണിക്കുമ്പോ ഞങ്ങൾ പിണറായി വിജയന്റെ തടവറയില് തണുത്ത തറയില് പായ വിരിച്ച് കിടന്നത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി മുദ്രാവാക്യം മുടക്കിയിട്ടാണ്, സമരം നടത്തിയിട്ടാണ്. അതാ പറഞ്ഞത്, ഇതൊരു യൂത്ത് ലീഗുകാരന്റെ സമരമല്ല, ഞങ്ങൾ ഉയർത്തിയത് യൂത്ത് ലീഗുകാരന്റെ മുദ്രാവാക്യമല്ല. നാട്ടിലെ അങ്ങാടിയിൽ നിങ്ങൾ അച്ചടിച്ചു കൊടുക്കുന്ന പോസ്റ്ററുകൾ ചുമരിൽ ഒട്ടിക്കുന്നവൻ, നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫേസ്ബുക്ക്, നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാപ്സൂളുകൾ ഫേസ്ബുക്ക് മുഴുവൻ വാരി വിതറുന്നവർ, നിങ്ങളുടെ അടിമകളെ പോലെ പണിയെടുക്കുന്നവർ, മുദ്രാവാക്യം വിളിക്കുന്നവർ, ആ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷയാണ് ഒരു ജോലി. PSC മെറിട്ട് നോക്കും, ഗവൺമെന്റ് മെറിട്ട് നോക്കും, അപ്പൊ എനിക്കൊരു ജോലി കിട്ടും. നിങ്ങൾ അട്ടിമറിച്ചത് ആ മെറിട്ടിനെയാണ്, ആ മെറിറ്റിനെ അട്ടിമറിച്ചിട്ടാണ് നിങ്ങളിത് മുഴുവൻ നടത്തിയത്. പിന്നെയോ നിങ്ങൾ ചെലവ് ചുരുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോ ഞങ്ങൾ പറഞ്ഞ മറ്റൊന്നാണ് നിങ്ങളുടെ ധൂർത്ത്. കേരളത്തിന് ബോധ്യമായില്ലേ, റിസോർട്ട് മാത്രമല്ലല്ലോ, റിസോർട്ട് മാത്രമല്ലല്ലോ, വെള്ളക്കരം കൂട്ടാണ്, വെള്ളക്കരം വർദ്ധിപ്പിച്ചു. എന്നിട്ട് ചോദിക്കാണ്, 1 ലിറ്ററിന് 1 പൈസയല്ല, ആരെയാ മണ്ടരാക്കാൻ നോക്കുന്നത്? ഇന്നലെ കേരള നിയമസഭക്കകത്ത് കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി പറയാണ്, 5 പേരുള്ള ഒരു വീട്ടിൽ ഒരു ദിവസം 100 ലിറ്റർ വെള്ളം മതി ഒരാൾക്ക് മനുഷ്യ ശരീരത്തിന് ജീവൻ നിലനിർത്താൻ. പുരുഷനാണെങ്കിൽ 3.25 ലിറ്റർ വെള്ളം വേണം,
സ്ത്രീ ആണെങ്കിൽ രണ്ടേ മുക്കാൽ ലിറ്റർ വെള്ളം വേണം. അഞ്ചാളുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു ദിവസം കുടിക്കാൻ വേണം 15 ലിറ്റർ വെള്ളം. ഒരു മാസം കുടിക്കാൻ 450 ലിറ്റർ. ആളുകൾക്ക് കുളിക്കണ്ടോ? ആളുകൾക്ക് ഭക്ഷണം വെക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ ആളിനോട്. നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരിക്കുന്ന വാട്ടർ ടാങ്ക്, അതിന്റെ കപ്പാസിറ്റി 800 ലിറ്റർ ആണ്. 800 ലിറ്റർ അത് രാവിലെ ഒന്ന് അടിച്ചു നിറച്ചാൽ അന്ന് പിന്നെ എത്ര വട്ടം ആ മോട്ടർ നിറക്കണം, ആ ടാങ്ക് നിറക്കണം. പൂർണ്ണമായും വാട്ടർ അതോറിറ്റി ആശ്രയിച്ച് ജീവിക്കുന്ന നഗരങ്ങളിലുള്ളവർക്ക് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 500 രൂപയുടെ 1000 രൂപയുടെ അധിക ബാധ്യതയാണ്. ജനങ്ങൾ പൊറുതിമുട്ടുന്ന ചെലവ് ചുരുക്കാൻ, അവരോട് പൊട്ടി കിടക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഈ കാലത്ത് അവരുടെ തലയിൽ ഇവര് ഒരു മടിയുമില്ലാതെ കെട്ടിവച്ചതാണ്. ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ ജനങ്ങളെ കുത്തിപ്പിഴയുമ്പോ തിരുവനന്തപുരത്ത് യൂത്ത് ലീഗ് എന്താ ചോദിച്ചത്? സേവ് കേരള മാർച്ചില് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ജയിലിലടച്ചത്, ഞങ്ങളെ തുറുങ്കിലടച്ചത്? ഞങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ധൂർത്തിനെ കുറിച്ചാണ്. അത് യൂത്ത് ലീഗ് ഉണ്ടാക്കിയ കഥയല്ല, ഞങ്ങളുടെ ഭാവനയല്ല, കേരളത്തിന്റെ പബ്ലിക് ഡൊമൈനിലുള്ള കണക്കാണ്. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ വിദേശ യാത്രയ്ക്ക് പോയല്ലോ, കുടുംബസമേതം, പേരക്കുട്ടി, ഭാര്യ, മകള്, കുടുംബസമേതം പോയി ഇല്ലേ? 2 മിനിറ്റ് ലണ്ടൻ എയർപോർട്ടിലെ ലോഞ്ചില് പിണറായി വിജയൻ ഇരുന്നു. അവിടെ കസേരയുണ്ട്, അവിടെ ഇരുന്ന പോരാ സഖാവിന്. പഴയ വിപ്ലവകാരിക്ക് കയ്യൂർ പിന്നെ കരിവള്ളൂർ സമരമൊക്കെ നടന്ന കണ്ണൂരിന്റെ മണ്ണിൽ ചെങ്കൊടി പിടിച്ചു വന്ന ധീര സഖാവിന് വിശ്രമിക്കാൻ ലോഞ്ചിലിരിക്കണം. കേരളത്തിന്റെ പൊതുഖജനാവിന് നഷ്ടം. 2 മിനിറ്റിന് 2 ലക്ഷം രൂപ. 48 മണിക്കൂർ സഖാവ് പിണറായി വിജയൻ ചുറ്റിക്കറങ്ങി ലണ്ടൻ നഗരം കണ്ടു. ടാക്സി ചെലവ് കേരളത്തിന് നഷ്ടം 28 ലക്ഷം രൂപ. സഖാവ് നിങ്ങളുടെ യാത്രക്ക് ലണ്ടൻ നഗരത്തിൽ മാത്രം സംസ്ഥാന ഖജനാവിന് നഷ്ടം 1 കോടി രൂപയാണ്. അണ്ടകടാഹത്തിൽ എവിടെയില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ഫെബ്രുവരി 14 ഇനിമേൽ വാലന്റൈൻ ഡേ അല്ല, കൗ ഹഗ് ഡേ ആണ്. പറമ്പിലെ പശുവിനെ കെട്ടിപ്പിടിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പശുരാഷ്ട്രീയം ഉണ്ടാക്കുന്ന നമുക്ക് മനസ്സിലാവും. ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു അത്ഭുത തൊഴുത്തുണ്ട്. ക്ലിഫ് ഹൗസിന്റെ വീട്ടുമുറ്റത്ത് വെള്ളത്തിന് നികുതി ചുരുത്തുക, ശ്വാസവായു ഒഴുക മറ്റെല്ലാത്തിനും നികുതി ചുമത്തുക. എന്നിട്ടോ ഇവരുടെ ധൂർത്തിനെ യൂത്ത് ലീഗ് ചോദ്യം ചെയ്യുമ്പോ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ജയിലിലടക്കുക. എന്നിട്ടോ മറുഭാഗത്ത് ഇവരുടെ ഈ ധൂർത്ത് ആ കന്നുകാലി തൊഴുത്ത് ശീതീകരിച്ച കന്നുകാലി തൊഴുത്താണ് പോലും. അവിടെ കെട്ടിയിട്ടുള്ള പശുക്കൾക്ക് കേൾക്കാൻ സംഗീതം വേണം. കേരളത്തിന്റെ പൊതുഖജനാവിന്റെ നഷ്ടം 42 ലക്ഷം രൂപ. 42 ലക്ഷം രൂപ. പ്രിയമുള്ളവരെ, നമ്മുടെ നേതാവ് കഴിഞ്ഞ 16 ദിവസം തുടർന്ന തടവ് ജീവിതം അവസാനിപ്പിച്ച് ഈ കേരളത്തിലെ പോകപ്പെട്ട മനുഷ്യരുടെ മനസാക്ഷിയിലുടർന്ന ചോദ്യങ്ങൾ ഉറക്കെ ചോദിച്ച് ഇരമ്പിക്കയറുന്ന സമരത്തിന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ, ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ പിണറായി സർക്കാർ ജയിലിലടച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ കാണുവാനും അഭിവാദ്യം ചെയ്യുവാനും അവസരമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന് വഴിയൊരുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 28 മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോടൊപ്പം കഴിഞ്ഞ 16 ദിവസം പിണറായി സർക്കാരിന്റെ തടവറവാസത്തിന് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് കേരളത്തിന്റെ തെക്ക് മുതൽ ഇവിടെ വരെയുള്ള ആയിരക്കണക്കിന് വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ മുട്ടി ചുരുട്ടിയുള്ള അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സമരഭൂമിയിൽ നിന്ന് തടവറവാസത്തിന് ശേഷവും ഒരിറ്റ മുസ്ലിം യൂത്ത് ലീഗ് പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പഴയ പോരാട്ടത്തിന്റെ തഴമ്പിന്റെ കഥപാടി നടക്കുന്നവർ പോരാട്ടം അവസാനിപ്പിച്ച് പിണറായി വിജയന്റെ സിംഹാസനത്തിനു താഴെ വിനീത വിധേയന്മാരായ ശ്വാനവേഷം കെട്ടി അനുസരണോടെ ഇരുന്നപ്പോ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മുട്ടി ചുരുട്ടി ഉറക്കയുറക്കെ ചോദ്യങ്ങൾ ചോദിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സേവ് കേരള മാർച്ചിനെ നയിച്ച ഭീകരനായ അഡ്വക്കേറ്റ് പി കെ ഫിറോസ് ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ
അഡ്വക്കർ പി കെ ഫിറോസ് അദ്ദേഹം ഈ വേദിയിലേക്കാണ് കടന്നു വരുന്നത്. നിങ്ങളാരും അദ്ദേഹത്തെ വഴിയിൽ നിന്ന് പ്രയാസപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം ഇവിടേക്കാണ് കടന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ യുവജന സംഘടനകളാകെ, വിശേഷിച്ച് DYFI പോലെയുള്ളവർ അധികാരത്തിന്റെ റാൻമൂളികളായി മാറിയപ്പോ അവരടിച്ചു മാറ്റിയ ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ രണ്ട് വരികളെപ്പോലെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ, പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാരെന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ നികുതി ഭാരം പേരേണ്ടി വരുന്ന കേരളിന്റെ പേരിൽ അവശേഷിക്കുന്ന 3 സെന്റ് വീട്ടുമുറ്റത്തും കേരളിന്റെ മഞ്ഞക്കുറ്റി നാട്ടിവച്ചിട്ട് പിണറായി വിജയൻ അവരുടെ ജീവിതം ദുരിതത്തിലാക്കിയപ്പോ കേരളത്തിന്റെ മണ്ണിൽ ഈ മഞ്ഞക്കുറ്റികൾ നാട്ടിവെക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ തൊഴില് തട്ടിയെടുത്ത് സ്വന്തക്കാർക്ക് തീരെഴുതി കൊടുത്തപ്പോ ഇവിടുത്തെ DYFIക്കാരന് ഇവിടുത്തെ യൂത്ത് ലീഗുകാരന് ഒരുപോലെ അവകാശപ്പെട്ട തൊഴില് CPM നേതാക്കന്മാരുടെ സഹധർമ്മിണിമാർക്ക് ഇഷ്ടപാനം എഴുതാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾ അരവയർ പട്ടിണിയിൽ കഴിഞ്ഞുകൂടുമ്പോ വിദേശ യാത്രക്ക്, ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തിന്, ആഡംബര ജീവിതത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കുമ്പോ പാർട്ടി നേതാക്കന്മാരെ തീറ്റിപ്പോറ്റാൻ കോടികൾ ഈ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ചെലവാക്കിയപ്പോ അരുത് എന്ന് ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ വിളിച്ചു പറഞ്ഞതിന് 16 ദിവസം പിണറായി ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച തടവറ മാസം കഴിഞ്ഞ് ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലേക്ക് തെക്കുമെന്ന് ഈ കോഴിക്കോട് വരെ വഴിയരികിൽ കാത്തുമെന്ന് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുതിയ കേരളത്തിന്റെ സമര നായകൻ അഡ്വക്കേറ്റ് പി കെ ഫിറോസ് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. അവര് വരുന്നേ അവര് വരുന്നേ അവര് വരുന്നേ അവര് വരുന്നേ